സർക്കാർ വാഹനങ്ങൾ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്നു എന്നതാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവം തെളിയിക്കുന്നത്. സ്റ്റേറ്റ് കാറിലെത്തി വനിതയെ അപമാനിച്ച ശേഷം സ്റ്റേറ്റ് കാറിൽ മടങ്ങുന്ന ക്രിമിനലിന്റെ കാഴ്ച കേരളം കണ്ടിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ എല്ലാ ചട്ടങ്ങളും മറികടന്ന് വാഹനം ദുരുപയോഗം ചെയ്യുന്നു എന്ന് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് നടത്തിയ അന്വേഷണം. സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗം സംബന്ധിച്ചുള്ള സർക്കുലറാണ് ഈ കാണുന്നത്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് തസ്തികയിൽ ജോലി ചെയ്യുന്ന ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വീട്ടിൽ നിന്ന് പോകുന്നതിനും വരുന്നതിനും സർക്കാർ വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഈ സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിനെ തുടർന്ന് നേരിട്ട് ഞങ്ങൾ തേടിയ വിവരാവകാശ ബിസിനസ് ലോൺ ചോദിച്ച് നിങ്ങൾ ബാങ്കിൽ ചെന്നാൽ ബിസിനസ് പ്ലാൻ എന്താണെന്ന് അവർ തിരിച്ചു ചോദിക്കും. ബിസിനസ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലായിട്ട് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ചോദ്യത്തിനും ഇതേ ഉത്തരം തന്നെയാണ് ലഭിക്കുന്നത്. ജില്ലാ കളക്ടർക്ക് തൊട്ടു താഴെ അധികാരമുള്ള കോട്ടയം മീഡിയം ജിനു പുന്നൂസിന്റെ ഈ യാത്ര ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്താണ് എഡിഎം യാത്ര തുടരുന്നത്. പത്തനംതിട്ടയിൽ നിന്നും സ്വന്തം വാഹനത്തിൽ ചങ്ങനാശ്ശേരി വരെ എത്തുന്ന എഡിഎം ജിനു പുന്നൂസ് ഈ പമ്പിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷമാണ് സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തുകൊണ്ട് കോട്ടയത്തേക്ക് യാത്ര പോകുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തേക്കും തിരിച്ചുമായി ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരമാണ് ഒരു ദിവസം ജിനു പുന്നൂസ് വാഹനം ദുരുപയോഗം ചെയ്യുന്നത്. സെപ്റ്റംബർ 19 എഡിഎം നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. സെപ്റ്റംബർ 24 എഡിഎമ്മിനെ തേടി ഞങ്ങൾ ഇവിടെ എത്തി. കണ്ടത് സമാനമായ കാഴ്ചകൾ തന്നെ. ഈ യാത്രകളെ കുറിച്ചറിയാൻ ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം തന്നെ എഡിഎമ്മിനെ സമീപിച്ചു. ഇതിന് ലഭിച്ച മറുപടിയാണ് ഞെട്ടിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ചങ്ങനാശ്ശേരിയിലേക്ക് ഒരു യാത്രയെ നടത്തിയിട്ടില്ല എന്നാണ് എഡിഎം തന്റെ ലോഗ് ബുക്കിൽ പറയുന്നത്. 19 പാറത്തോടും 24 വൈക്കത്തുമായിരുന്നു എന്നാണ് എഡിഎം വിവരാവകാശ മറുപടിയിൽ പറയുന്നത്. അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്കും തിരിച്ചും എന്നും യാത്ര ചെയ്യുന്ന എഡിഎം ജിനു പുന്നൂസ് തന്റെ യാത്രകൾ മറച്ചുവെക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നു എന്നർത്ഥം. എഡിഎം തന്നെ സീൽ ചെയ്തു നൽകിയ വിവരാവകാശ രേഖ തന്നെയാണ് ഈ കള്ളത്തരങ്ങൾ പൊളിക്കുന്നത്. ഞങ്ങളുടെ വിവരാവകാശ അപേക്ഷ ചെന്ന ശേഷം എഡിഎം യാത്രാരീതി മാറ്റുമെന്നറിയാൻ വീണ്ടും ഞങ്ങളെത്തി. 31 ഇവിടെ എത്തിയത്. പക്ഷെ കണ്ടത് പഴയ കാഴ്ച തന്നെയാണ്. തിരുവനന്തപുരത്തെ വാർത്താ കോലാഹലങ്ങൾ, അതായത് സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്യുന്നു എന്ന വാർത്താ കോലാഹലം ഉണ്ടായ ശേഷവും എഡിഎം എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ഇന്നലെ അവരെ വീണ്ടും പിന്തുടർന്നു. അവർ സമാനമായ രീതിയിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്ക് ഈ വാഹനം ദുരുപയോഗം ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ പമ്പിൽ പാർക്ക് ചെയ്ത ശേഷം യാത്ര ചെയ്യുന്ന രീതി അവർ മാറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ അങ്ങനെ ഒരു മാറ്റം വരുത്തിയതെന്ന് പ്രതീക്ഷിക്കേണ്ടി വരും.
സർക്കാരിനെയും നിയമത്തെയും ഒന്നും ഒരു വിലയുമില്ലാത്ത ADM ആണ് കോട്ടയത്തുള്ളതെന്ന് നിസ്സംശയം പറയാം. സർക്കാരിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥരെ ഇനിയും സംരക്ഷിക്കണോ? റവന്യൂ വകുപ്പിൽ വലിയ സ്വാധീനമുള്ള ജിനു പുന്നൂസിനെതിരെ നടപടി നിർദ്ദേശിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ തയ്യാറാകുമോ? ചോദ്യങ്ങൾ നിരവധിയാണ്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം.